പത്തു മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നത് 2023 ഒക്ടോബർ 7-നാണ്. അന്നേ ദിവസം ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിൽ കടന്നു കയറി 1000-ലേറെ പേരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നേരത്തെ അറിയാമായിരുന്നു എന്ന വിവരം പുറത്ത്. ഗുരുതരമായ വീഴ്ചകളാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹമാസിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും മുതിർന്ന സൈനിക രാഷ്ട്രീയ നേതാക്കളോട് അതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2021 ഒക്ടോബറിൽ അറബിയിൽ എഴുതുകയും 2022 ഏപ്രിലിൽ വിവർത്തനം ചെയ്യുകയും ചെയ്ത 40 പേജുള്ളൊരു രേഖ IDF ലഭിച്ചിരുന്നു. അതിലുണ്ടായിരുന്നത് അത്രയും ഹമാസിന്റെ ആക്രമണ പദ്ധതികളായിരുന്നു. IDF ഇന്റർ മേധാവി ആഹ്റോൺ ഹലിവ, 802,000 കമാൻഡർ യോസി സരിയൽ, ഗാസ ഡിവിഷണൽ കമാൻഡർ അവി റോസൻഫെൽഡ് എന്നിങ്ങനെ പലരും ആ രേഖ കണ്ടിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധമന്ത്രി യോവ് ഗ്യാലന്റ്, മറ്റ് പ്രധാന നേതാക്കൾ എന്നിവരും ജെറിക്കോ വാൾസ് എന്ന രഹസ്യ നാമമുള്ള രേഖകൾ അവഗണിക്കുകയായിരുന്നു. ആക്രമണത്തിന് മുൻപുള്ള മാസങ്ങളിൽ ഗാസയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് മതിയായ രഹസ്യാന്വേഷണത്തിന്റെ അഭാവത്തെക്കുറിച്ച് ഇസ്രായേൽ എയർഫോഴ്സ് മേധാവി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ബാർ തന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി യൂണിറ്റ് 8200 ഉൾപ്പെടെയുള്ള മീറ്റിംഗുകൾ നടത്തി. എന്നാലും ഹമാസിന്റെ യുദ്ധപദ്ധതി രേഖകളെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചില്ല. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഡസൻ കണക്കിന് ഹമാസ് ഭീകരർ തങ്ങളുടെ ഫോണുകളിൽ ഇസ്രായേൽ സിം കാർഡുകൾ സജീവമാക്കിയിരുന്നുവെന്ന് ഇന്റലിജൻസ് ഓഫീസർമാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് മോശമായ എന്തെങ്കിലും ഉണ്ടാകുന്നതിന്റെ സൂചനയാണ്. അത് ഉന്നത ഉദ്യോഗസ്ഥർ സൗകര്യപൂർവ്വം അവഗണിച്ചു. ആക്രമണത്തിന് ശേഷം ഉയർന്നു വന്ന വെളിപ്പെടുത്തലുകളുടെ ഒരു നീണ്ട പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഈ റിപ്പോർട്ട്. ഹമാസ് അവസരത്തിനൊത്ത് ഉണർന്നപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളും സൈനിക ഏജൻസികളും കണ്ണടയ്ക്കുകയായിരുന്നു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ 1200-ലധികം ആളുകൾ ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിൽ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇന്നുവരെ 111 പേർ ഇപ്പോഴും ഗാസയിൽ അവശേഷിക്കുന്നുണ്ട്. അതേസമയം 39 പേരുടെ മൃതദേഹങ്ങൾ ടെല്ലവീവിലേക്ക് തിരികെ കൊണ്ടുവരാനുണ്ട്. മാസങ്ങളായി സ്തംഭനാവസ്ഥയിലായിരുന്ന ഖത്തറിലെ ദോഹയിൽ ബന്ദിയാക്കലും വെടിനിർത്തൽ ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. US ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതേസമയം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന 2 പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനിൻ മേഖലയിൽ സായുധ പോരാളികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. 10 മാസമായി ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിന് അറുതി വരുത്തുന്നതിനായി ദോഹയിൽ അടുത്തയാഴ്ച സമാധാന ചർച്ച ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്.